ഇന്ത്യയുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന നിലയിലേക്കുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടുന്ന തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ രാഷ്ട്രീയ മത്സരമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനകത്ത് തർക്കമില്ല. കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതേപോലെ തന്നെ UDFഉം തമ്മിലുള്ള മത്സരത്തിനായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ കേരളത്തിൻ്റെ പൊതു സ്വഭാവമുണ്ട്, കേരളത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധ്യം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ജാഗ്രത എല്ലാ കാലഘട്ടത്തിലും BJP യെ RSSനെ പടിക്ക് പുറത്തു നിർത്തിയിട്ടുള്ളതാണ്. BJP യുടെ അവസാനത്തെ അക്കൗണ്ടും ക്ലോസ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പക്വതയുടെ രാഷ്ട്രീയ ജാഗ്രതയുടെ പേരാണ് കേരളം. കേരളത്തിനകത്ത് BJP ക്ക് ഒരു തരത്തിലുള്ള ചലനവും ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. കേരളത്തിൽ ഇടതുപക്ഷവും UDFഉം തമ്മിലായിരിക്കും ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാകുക. ഈ മത്സരത്തിനകത്ത് സ്വാഭാവികമായും ഇടതുപക്ഷം ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ മനുഷ്യരനുഭവിച്ച നേരിട്ട് അനുഭവിച്ച ഓരോ വിഷയങ്ങളും നിശ്ചയമായും രാഷ്ട്രീയ ചർച്ചയുടെ സംവാദത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരും. കഴിഞ്ഞ 10 വർഷക്കാലം സംഘപരിവാരം ഈ രാജ്യത്ത് നടത്തിയ ഇടപെടലുകൾ, കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ മനുഷ്യത്വ വിരുദ്ധമായ ജനവിരുദ്ധമായ നടപടികൾ, അവർ സ്വീകരിച്ച മനുഷ്യത്വ വിരുദ്ധമായ സാമ്പത്തിക നയങ്ങൾ, നിലപാടുകൾ, ഇവയെല്ലാം തന്നെ ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയാക്കും. ആ ചർച്ചയ്ക്ക് കേരളത്തിൽ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കും. നമ്മൾ കാലങ്ങളായി കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിസരത്ത് കാണാൻ കഴിയുന്ന പോരാട്ടം എന്ന് പറയുന്നത് LDF UDF പോരാട്ടം തന്നെയാണ്. PM അർഷാദിൽ തർക്കമൊന്നുമില്ല. ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയ അവ്യക്തതയ്ക്ക് വഴിവെക്കുന്ന ഒരു പരാമർശം LDF കൺവീനറിൽ നിന്നുണ്ടായി എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വാവിട്ട വാക്കുകൾ, ഇതാ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ BJP ക്ക് സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ, BJP യുമായാണ് പോര്, അവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എതിരാളി എന്ന തരത്തിലൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പോന്നതാണ് എന്ന് LDF വിലയിരുത്തുന്നുണ്ടോ? ആ നിലക്കുള്ള ഒരു ഇടപെടലും LDF കൺവീനറുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, ആ വാചകത്തെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ ചർച്ച നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാചകവുമായി ബന്ധപ്പെട്ട് തന്നെ അതിനുശേഷം അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ ഒരു സെന്റൻസിൽ ഊന്നി നിന്നുകൊണ്ട് ഏറ്റവും ഗൗരവപരമായിട്ടുള്ള ചർച്ചകളെ വഴിമാറ്റുക എന്നുള്ള ലക്ഷ്യം പല ആളുകൾക്കും ഉണ്ടാകുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്തെന്നുള്ളതിനെ സംബന്ധിച്ച്, രാഷ്ട്രീയ നിലപാട് എന്തെന്നുള്ളതിനെ സംബന്ധിച്ച്, സംഘപരിവാരത്തോട് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ RSS ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് ഈ കാലയളവിലെല്ലാം സംഘപരിവാരത്തിനെതിരായി, സംഘപരിവാരം മുന്നോട്ട് വെക്കുന്ന മനുഷ്യത്വ വിരുദ്ധതയ്ക്കെതിരായി ഈ രാജ്യത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്. ആ വ്യക്തതയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ രാജ്യത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന BJP യുടെ കോർപ്പറേറ്റുകളുമായി ചേർന്ന് രാജ്യത്ത് നടത്തി കഴിഞ്ഞ 10 വർഷം നടത്തിക്കൊണ്ടിരുന്ന ഇടപെടലുകളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം രാജ്യം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ അഴിമതിയുടെ ചിത്രമായിട്ടുള്ള ഇലക്ട്രൽ ബോർഡിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇടപെടലുണ്ടാകുന്നു. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഈ രാജ്യത്ത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാറിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചരിത്രം, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചരിത്രം ഈ നാടിന് നല്ല ബോധ്യമുണ്ട്. അത് നിങ്ങൾക്ക് ഉൾപ്പെടെ നല്ല ബോധ്യമുണ്ടാകും. ആ രാഷ്ട്രീയം ആവർത്തിച്ച് കൂടുതൽ കരുത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകും.